നമസ്കാരം. റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. കോവിഡ് കാലത്ത് മലയാളി ഏറെ ആഗ്രഹിച്ചിരുന്ന ഒന്നാണ് തിയേറ്ററുകളിൽ പോയി സിനിമ കാണുക എന്നത്. പിന്നീട് തിയേറ്ററുകൾ തുറന്നെങ്കിലും 2021 പുതിയ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെയും റിലീസുകളുടെയും കാലം കൂടിയായിരുന്നു. അതിന് കാരണം നമുക്കറിയാം, ഇപ്പോൾ അടുത്ത് റിലീസ് ചെയ്ത ജിയോ ബേബിയുടെ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമയാണ്. ചിത്രത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. സോഷ്യൽ മീഡിയകളിൽ വലിയ ചർച്ചയാണ് സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഒരു പക്ഷേ ചില തുറന്നു പറച്ചിലുകളും ചില പൊളിച്ചെഴുത്തുകളും ഉള്ളത് കൊണ്ടാവാം സിനിമ വേഗത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് എന്ന് നമുക്ക് പറയാം. ഈ സിനിമ റിലീസ് ചെയ്തത് നീൻ സ്ട്രീം എന്ന് പറയുന്ന ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണ്. മലയാളികൾക്ക് അത്ര പരിചയമില്ലാത്ത ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമാണിത്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അമേരിക്ക ആസ്ഥാനമായ JKH ഹോൾഡിംഗിന്റെ കീഴിലുള്ള നീ സ്ട്രീം 2020 മുതലാണ് പൂർണ്ണമായ രീതിയിൽ എന്ന് തന്നെ പറയാം പൂർണ്ണമായ രീതിയിൽ പ്രവർത്തനം തുടങ്ങിയത്. ഇതിന്റെ ചെയർമാൻ മലയാളിയാണ്. മലയാളം കണ്ടന്റുകളാണ് നീ സ്ട്രീമിൽ കൂടുതലായും ഉള്ളത്. അപ്പോൾ നീ സ്ട്രീമിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങളും പ്രത്യേകതകളും നമുക്ക് അറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ സിനിമ കാണുമ്പോൾ മലയാളിക്ക് ഇതൊരു പുത്തൻ അനുഭവം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ നീ സ്ട്രീമിനെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. നീ സ്ട്രീമിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നമ്മുടെ റിയൽ ന്യൂസ് കേരളയുമായി പങ്കുവയ്ക്കുകയാണ് നീ സ്ട്രീമിന്റെ കേരള ഹെഡായ ചാൾസ് ജോർജ്. സർ നമസ്കാരം. നമസ്കാരം സർ, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. നന്ദി. അപ്പോ നമുക്ക് ഇപ്പോ റിലീസ് ചെയ്ത ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന ഈ സിനിമ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഓക്കെ, ഈ സിനിമ എന്ന് പറയുന്നത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് അല്ലേ? ഇത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണ്. ഇത് നീ സ്ട്രീമിലൂടെയാണ് റിലീസായത്. ഇത് നീ സ്ട്രീം എന്ന ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിനെ മുൻപന്തിയിൽ എത്തിക്കാൻ ഇത് എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നതോടൊപ്പം തന്നെ നീ സ്ട്രീം എന്ന് പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമും ചർച്ച ചെയ്യപ്പെടുന്നു. ഈ സിനിമ എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തിയോ അത്രത്തോളം ആൾക്കാരിലേക്ക് നീ സ്ട്രീം എന്ന് പറയുന്ന ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം, ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരിലേക്ക് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരുകയാണുണ്ടായത്. ഓക്കെ, അത് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് സർ. അതുപോലെ ആമസോണും നെറ്റ്ഫ്ലിക്സും എല്ലാം നിരസിച്ച ചിത്രമാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പലയിടത്തും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നീ സ്ട്രീം എന്നതൊരു പുതിയ പ്ലാറ്റ്ഫോമാണ്, ഒരു പുതിയ ഒ ടി ടി പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ ആദ്യ ലോഞ്ചിങ് ചിത്രമായി ഈ സിനിമയെ തന്നെ തിരഞ്ഞെടുക്കാൻ എന്തായിരുന്നു കാരണം? ഒരിക്കലും ആമസോണും നെറ്റ്ഫ്ലിക്സും നിരസിച്ച ചിത്രം ആയതുകൊണ്ട് തെരഞ്ഞെടുത്തതല്ല. ഈ ചിത്രം നല്ലൊരു ചിത്രമാണ്. ഇതില് മലയാളി പ്രേക്ഷകൻ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ മലയാളി പ്രേക്ഷകർ സ്വീകരിക്കാൻ സാധ്യതയുള്ള ഒരുപാട് കണ്ടന്റുകളുണ്ട്. ഈ ചിത്രം ആ ഒരു രീതിയിൽ തന്നെയാണ് ഞങ്ങൾ എടുത്തത്. മാത്രമല്ല, ഈ വൻകിട ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ, അതായത് നിങ്ങളിപ്പോ പറഞ്ഞതുപോലെ മുൻനിരയിൽ നിൽക്കുന്ന വലിയ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ മലയാള ചിത്രങ്ങളോട് വലിയൊരു അവഗണന കാണിക്കുന്നു. മലയാളത്തിൽ നിന്നും ഈ കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയം എടുത്തു നോക്കിയാൽ വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമേ റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെ മലയാള ഭാഷയോട് അല്ലെങ്കിൽ മലയാള ചിത്രത്തോട് വലിയൊരു അവഗണന നേരിടുന്ന ഒരു സമയമാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വേണ്ടി ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വേണ്ടി മലയാളത്തിന്റെ സ്വന്തം ഒ ടി ടി പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ നീ സ്ട്രീം കടന്നു വരുന്നത്. ഓക്കെ, അപ്പോ സർ പറഞ്ഞതിൽ മലയാള സിനിമയോട് ഒരു അവഗണന ഉണ്ട്, അത് നീ സ്ട്രീമിലൂടെ ഇല്ലാതാക്കാൻ സാധിച്ചു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ സർ ഇവിടെ പങ്കുവയ്ക്കുകയുണ്ടായി. സർ, അതുപോലെ ആദ്യ ദിവസങ്ങളിൽ സിനിമ കാണാൻ പ്രേക്ഷകർ സൈറ്റിൽ വന്നതോടെ മണിക്കൂറുകളോളം സൈറ്റ് ഹാങ് ആവുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പോ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കഴിഞ്ഞു. ആ സമയത്ത് എന്തായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്? തീർച്ചയായിട്ടും ആ സിനിമ റിലീസ് ചെയ്ത ആദ്യ ദിവസം നമ്മുടെ ഒ ടി ടി പ്ലാറ്റ്ഫോം ഒന്ന് ഹാങ് ആയിരുന്നു. മറ്റൊന്നുമല്ല, ആദ്യ ദിവസം തന്നെ ഇത്രത്തോളം പ്രേക്ഷകർ ഈ ഒരു സിനിമ കാണാൻ വേണ്ടി നമ്മുടെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് വരും എന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞങ്ങളുടെ പ്രതീക്ഷയേക്കാൾ കൂടുതൽ അത് നമ്മുടെ സെർവർ ഡൗൺ ആവാനുള്ള കാരണമായി. ആ ഒരു ഇഷ്യൂസ് എല്ലാം ഞങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. 90% പ്രശ്നങ്ങൾ, ഇനി ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ, ബാക്കിയെല്ലാം ഞങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കഴിഞ്ഞു എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട് സർ. അതുപോലെ ഇപ്പോൾ കോവിഡിന്റെ തീവ്രത കുറഞ്ഞു വരികയാണല്ലേ, അതുകൊണ്ട് തന്നെ തിയേറ്ററുകൾ തുറക്കുകയാണ്. മലയാളി അധികവും തിയേറ്ററുകളിൽ പോയി സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇത് നീ സ്ട്രീം അടക്കമുള്ള അല്ലെങ്കിൽ നീ സ്ട്രീം പോലുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്ക് ഒരു വെല്ലുവിളിയാകുമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. തിയേറ്ററുകൾ തുറന്നാൽ തന്നെ വലിയൊരു ഫാമിലി ഓഡിയൻസ് തിയേറ്ററിലേക്ക് എത്തുമോ എത്തില്ലയോ അത് നമുക്കിപ്പോഴും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിനപ്പുറം ഒരുപാട് ചിത്രങ്ങൾ, ഒരു 80-ലധികം മലയാള ചലച്ചിത്രങ്ങൾ റിലീസിനായിട്ട് കാത്തിരിക്കുകയാണ് തിയേറ്റർ റിലീസിനായിട്ട്.
അപ്പൊ വലിയ വലിയ ചിത്രങ്ങളുടെ ചെറിയ ചിത്രങ്ങൾ പെട്ടെന്ന് അധിക ദിവസങ്ങളൊന്നും ഓടാൻ സാധ്യതയില്ല. അത് പെട്ടെന്ന് തിയേറ്ററുകൾ മാറേണ്ടി വരുന്ന ഒരവസ്ഥ വരും. അപ്പോഴും നമുക്ക് ആ പടങ്ങൾ നമുക്ക് ഒറ്റയിലേക്ക് എടുക്കാൻ പറ്റും. മറ്റൊന്ന്, ഇവിടെ കേരളത്തിൽ റിലീസ് ചെയ്താലും ലോകത്തിന്റെ പല ഭാഗത്തിരിക്കുന്ന മലയാളികൾക്ക് പടം കാണാൻ മറ്റൊരു ഓപ്ഷൻ ഇല്ല. അപ്പോഴും നമുക്കതൊരു ഭീഷണിയല്ല. ഓക്കെ, അപ്പോ അതൊരു ഭീഷണിയല്ല എന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട് സർ. ഇപ്പോ ഒരു സിനിമ റിലീസായി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണുകൾ ഉണ്ട്, ടെലിഗ്രാം ഉണ്ട്. അപ്പോ ആദ്യം തന്നെ ഇത് ടെലിഗ്രാമിൽ കാണാം എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോ അത് ഇത്തരത്തിലുള്ള ഒടിടി പ്ലാറ്റ്ഫോമിനെ ബാധിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഒരു പരിധി വരെ ബാധിക്കുന്നുണ്ട്. ടെലിഗ്രാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ടോറന്റ് സൈറ്റുകള്, ഇത് തമിഴ് റോക്ക്, ഇത് വല്ലാതെ ബാധിക്കുന്നുണ്ട്. അത് ബാധിക്കുന്നത് ഒടിടി പ്ലാറ്റ്ഫോമുകളെ മാത്രമല്ല, ശരിക്കും അത് സിനിമ എന്ന് പറയുന്ന ഒരു വ്യവസായത്തെ, ആ ഒരു കലയെ മൊത്തത്തിലാണ് ബാധിക്കുന്നത്, ഒരു ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ഒരു പടം ഇറങ്ങുന്നു, ഒരു പ്രൊഡ്യൂസർ ഒരുപാട് പ്രതീക്ഷകളോട് ഒരു പടം ചെയ്യുന്നു, അത് ഇതുപോലെ ഒടിടിയിലോ തിയേറ്ററിലോ റിലീസ് ചെയ്യുന്നു, അതിന്റെ പൈറസി കോപ്പികൾ പുറത്തേക്ക് വരുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുടക്കിയ മുതൽ തിരിച്ചു കിട്ടാതെ വരുന്നു. ഒന്നോ രണ്ടോ പടം ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ പിന്നീട് അദ്ദേഹം പടങ്ങൾ ചെയ്യാനുള്ള സാധ്യത കുറയുന്നു. അങ്ങനെ ആ കല അല്ലെങ്കിൽ ഒരു വ്യവസായം അത് അതിന് വളരെയേറെ ബാധിക്കുന്നു. സർ, പൊതുവെ നീ സ്ട്രീമിൽ മൂന്ന് പ്ലാനുകളാണ് ഉള്ളതെന്ന് കേട്ടിട്ടുണ്ട്, അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാം? അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും പ്ലാനുകളും ഓഫറുകളൊക്കെ ഉണ്ടോ? നമുക്കിപ്പം നിലവില് മൂന്ന് പ്ലാനുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു മാസത്തെ പ്ലാനിന് 210 രൂപ, പിന്നെയുള്ള പ്ലാൻ 6 മാസത്തിലാണ്, അതിന് 1050 രൂപ വരും. പിന്നെ 1 ഇയർ പ്ലാനാണ് നമുക്കുള്ളത്, അതിന് 1750 രൂപ. ഈ മൂന്ന് പ്ലാനുകളാണ് നീ സ്ട്രീമിൽ ഉള്ളത്. അതുകൂടാതെ ഇപ്പൊ എനിക്ക് ഈ പടം മാത്രം കണ്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകന് ആ മൂവി മാത്രം കാണാനായിട്ട് പേ പെർ മൂവി എന്നൊരു ഓപ്ഷനും നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതിന് 140 രൂപയാണ്. ഓക്കെ, അപ്പോ പ്ലാനുകളെ കുറിച്ച് പറഞ്ഞു തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്, അറിയാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് സർ. ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ റിയൽ ന്യൂസ് കേരളയുമായി കുറച്ച് സമയമെങ്കിലും സാറുമായി സംവദിക്കാൻ സാധിച്ചതിൽ. ഇനിയും ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യാൻ സാധിക്കട്ടെ നമ്മുടെ നീ സ്ട്രീമിൽ കൂടി, അത് മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെയധികം നന്ദിയുണ്ട് സർ. ഓക്കെ, ഒരുപാട് നന്ദി. താങ്ക് യു.